പട്ടണത്തിൽ സ്ഥാപിക്കാൻ മഹാത്മാഗാന്ധിയുടെ പ്രതിമ നിർമ്മിച്ച ശ്രദ്ധേയനായി സ്കൂൾ വിദ്യാർത്ഥി പൂതാടി അതിരാറ്റുകുന്ന് ഹൈസ്കൂളിലാണ് പത്താം തരം വിദ്യാർത്ഥി നവനീത് കൃഷ്ണൻ നിർമ്മിച്ച ഗാന്ധിജിയുടെ പ്രതിമ സ്ഥാപിച്ചത് ഏറെ കൈവഴക്കമുള്ള ശില്പികളെ പോലും അത്ഭുതപ്പെടുത്തുന്ന ശില്പനിർമ്മാണ മികവാണ് പൂതാടി നെല്ലിക്കര ഓലിക്കര വിനോദ് സിനി ദമ്പതികളുടെ മകൻ നവനീത് കൃഷ്ണൻ കാണിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ രൂപത്തിന്റെ മോൾഡ് തയ്യാറാക്കിയ ശേഷം കോൺക്രീറ്റിൽ പൂർത്തീകരിച്ച ശില്പത്തിന് 45 കിലോ തൂക്കം വരും ഇപ്പോൾ അതിരാറ്റുകുന്ന് ഹൈസ്കൂളിലെ പത്താം തരം വിദ്യാർത്ഥിയായ നവനീത് ചെറുപ്പം മുതൽ നിരവധി ശില്പങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും രാഷ്ട്രപിതാവിന്റെ ശില്പമൊരുക്കൽ അല്പം ശ്രമകരമായിരുന്നു കോൺക്രീറ്റിൽ നിർമ്മിച്ച ശില്പം ഒരു തവണ പൂർത്തിയാവും മുൻപേ അടർന്നു വീണു എന്നാലും ദീർഘനാളത്തെ ആഗ്രഹം ഒടുവിൽ പൂർത്തീകരിക്കുകയായിരുന്നു നവനീതിന്റെ മഹാത്മാഗാന്ധി ശില്പം ഏറെ അഭിമാനത്തോടെയാണ് അതിരാറ്റുകുന്ന് ഹൈസ്കൂൾ അധികൃതരും സ്വീകരിച്ചത് സ്കൂൾ അങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിലാണ് ഗാന്ധി പ്രതിമ സ്ഥാപിച്ചത് രണ്ടു മൂന്ന് വർഷം മുമ്പ് കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന്റെ ഒരു വജ്ര ജൂബിലി ഫെലോഷിപ്പ് എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് എനിക്ക് അരിമുള എന്ന് പറയുന്ന സ്ഥലത്ത് ശില്പകലയുടെ ക്ലാസ് എടുക്കാൻ അവസരം കിട്ടി അപ്പൊ ആ ക്ലാസ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അന്ന് എന്റെ ക്ലാസ്സിൽ പഠിക്കാൻ വന്ന ഒരു പയ്യനാണ് നവനീത് അപ്പോ അന്ന് മുതല് വളരെ നന്നായിട്ട് ശില്പങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു പയ്യനായിരുന്നു നവനീത് നന്നായിട്ട് ചെയ്യും അപ്പൊ ഞാൻ ഇവന്റെ ഈ കഴിവ് കണ്ടപ്പോൾ തന്നെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടുകളും അന്ന് മുതൽ കൊടുക്കുന്നതാണ് പിന്നെ ഇപ്പോ ഇവൻ പത്താം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ അപ്പൊ ഈ ഒരു പ്രായത്തിൽ ഇത്രയും വൃത്തിയായിട്ട് ഇത്രയും നന്നായിട്ട് ഇങ്ങനെ ഒരു വർക്ക് ചെയ്തപ്പോൾ എനിക്ക് വളരെ സന്തോഷം രാജ്യത്തിന്റെ 75-ാം സ്വാതന്ത്ര്യദിനത്തിൽ തന്നെ ഇങ്ങനെയൊരു ശില്പം സ്കൂളിന് സമ്മാനിക്കാൻ കഴിഞ്ഞതിന്റെ അഭിമാനത്തിലാണ് നവനീത് എന്റെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു പ്രതിമ സ്കൂളിൽ ഇങ്ങനെ വെക്കണം എന്റെ കാലാകാലം അവിടെ ഇരിക്കുമെന്ന് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ സ്കൂളിൽ പ്രതിമ കൊണ്ടുപോയി വെക്കാൻ തീരുമാനിച്ചത് എത്ര ദിവസം എടുത്തു അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂ ഇത് രണ്ട് മാസം എടുത്തു ന്യൂസ് ബ്യൂറോ നടവയൽ